ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എൻഗേജ്മെൻറ്റ് ഹാമ്പറിൻ്റെ വീഡിയോ ആണ്. നമ്മൾ ഇന്ന് ഫുള്ളി ആക്രിലിക് ചെയ്തൊരു എൻഗേജ്മെൻറ്റ് ഹാമ്പറിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം നമ്മൾ കസ്റ്റമറിൻ്റെ ഓർഡറിനനുസരിച്ച് നമ്മൾ മെഷർമെൻറ്റ്സൊക്കെ കൊടുത്തിട്ട് ആക്രിലിക്കിൻ്റെ ഇതുപോലുള്ള ബോക്സസ് ചെയ്യിപ്പിച്ചെടുത്തതാണ്. നമ്മൾ ഒരു പ്രീമിയം കാറ്റഗറിയിൽ പെടുത്തുന്നതാണ് ഈ ആക്രിലിക് വെച്ചിട്ടുള്ള വർക്ക്സ്. അപ്പോൾ ഫുള്ളി ആക്രിലിക് വെച്ചിട്ടും ചെയ്യുന്നുണ്ട്, പിന്നെ കുറച്ച് വുഡനും മെറ്റലിൻ്റെ ബാസ്കറ്റ്സ് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ സാധനം കൊണ്ടുവച്ച് പേപ്പേഴ്സ് ഒന്ന് റിമൂവ് ചെയ്തിട്ടില്ലായിരുന്നു. നമ്മൾ സേഫ് ആയിട്ടുള്ളൊരു പ്ലേസിൽ എത്തിയതിന് ശേഷമാണ് ഇതിൻ്റെ ഒരു കവറിങ് ഒക്കെ ഒഴിവാക്കിയത്, സ്ക്രാച്ചസ് കാര്യങ്ങളൊക്കെ വീണാലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പം എല്ലാം റിമൂവ് ആക്കിയിട്ടുള്ള ലുക്ക് ഇതാണ്. അപ്പം വൈറ്റ് ആൻഡ് ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പം ഇതാണ് നമ്മളെ ചോക്ലേറ്റ്സും സാധനങ്ങളൊക്കെ. നമ്മളോട് ചോദിക്കലുണ്ട് ചോക്ലേറ്റ്സ് കസ്റ്റമർ കൊണ്ടുപോകാൻ തരലാണോ അല്ലെങ്കിൽ ഞങ്ങൾ വാങ്ങിക്കലാണോ എന്ന്. രണ്ടും ചെയ്യലുണ്ട്. ഈ ഒരു ഓർഡറിൻ്റെ ചോക്ലേറ്റ്സ് കാര്യങ്ങളെല്ലാം കസ്റ്റമർ കൊണ്ട് തന്നെയാണ്. അപ്പം ഫസ്റ്റ് തന്നെ ചെയ്യാൻ പോകുന്നത് നട്ട്സിൻ്റെതാണ്. നട്ട്സ് ആൻഡ് ഡ്രൈ ഫ്രൂട്ട്സ് വന്നിട്ട് ഇത് ഓൾറെഡി ഒരു ക്യൂട്ടായിട്ടുള്ളൊരു ബോട്ടിലാണ് ഇത് വന്നിട്ടുള്ളത്. നമ്മളൊരു വൈറ്റ് ബോർഡ് കൊടുത്തിട്ട് അതിൻ്റെ മുകളൊരു ട്രാൻസ്പെറൻറ്റ് ബോക്സ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പം നമുക്ക് ഈ ഒരു നട്ട്സ് ആൻഡ് ഡ്രൈ ഫ്രൂട്ട്സ് ഇതിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ ഈ ബോക്സിൻ്റെ മുകളിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെയും നെയിം ഈ സെയിം ആക്രിലിക്കിൽ തന്നെ ഗോൾഡൻ കളറിൽ അടുപ്പിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കിൽ ഡബിൾ സൈഡിൻ്റെ സ്റ്റിക്കറിനെ പോലെയാണ് നമുക്കത് പൊളിച്ചെടുത്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ഈ ഒരു ബോർഡിൻ്റെ മുകളിൽ ഒട്ടിച്ച് കൊടുക്കുക. അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ട്രാൻസ്പെറൻറ്റ് ബോക്സ് ആണ്. അതിൽ നമുക്ക് ചെയ്യാനുള്ളത് ബിസ്കോഫിൻ്റെ ബിസ്ക്കറ്റ്സും അതുപോലെ തന്നെ രണ്ട് വാഫലിൻ്റെ ടിന്നും ആയിട്ടാണ് നമ്മൾ അത് അങ്ങനെ തന്നെയാണ് കൊടുക്കുന്നത്. എന്നിട്ട് സൈഡിൽ ഫ്ലവേഴ്സ് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇതൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ന്യൂട്ടെല്ലൻ്റെ ബോട്ടിലും അതുപോലെ തന്നെ സ്റ്റോണിൻ്റെ ചോക്ലേറ്റ്സ് വന്നിട്ടുള്ള രണ്ട് ബോട്ടിലായിട്ടാണ് ചെയ്യുന്നത്. കുറച്ച് വെയിറ്റ് വരുന്നതുകൊണ്ട് തന്നെ അടിയിൽ നമ്മൾ വൈറ്റ് ബോർഡ് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ട്രാൻസ്പെറൻറ്റ് ബോക്സ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്നത് നാല് ട്രേ ആയിട്ടാണ്. ഈ നാല് ട്രേയിലും നമ്മൾ ബാഗ്, ചപ്പൽ, ഷൂ, ചോക്ലേറ്റ് അങ്ങനെയായിട്ടാണ് കൊടുക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ സൈഡിൽ ഫ്ലവേഴ്സും അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ അക്രിലിക്കിൻ്റെ നെയിംസൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെയാണ് ഈ ഒരു ഫോർ ട്രേസ് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ഫോർ ട്രേസിൽ എന്തൊക്കെ കൊടുക്കുന്നതെന്നൊക്കെ ഒന്ന് കണ്ടാലോ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ചോക്ലേറ്റിൻ്റെ ആണ്. ഇത് നമ്മൾ ചെയ്തിട്ടുള്ളത് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ബോക്സിലാണ്. ഇതിൽ അടിയിലെ ഭാഗത്ത് ചോക്ലേറ്റിൻ്റെ മിനീസ് ആണ് കൊടുക്കുന്നത്. മുകളിലെ ഭാഗത്ത് ബാർ ചോക്ലേറ്റ്സ് ആയിട്ട്. ഫസ്റ്റ് ബാസ്ക്കറ്റിൽ നമ്മൾ കൊടുക്കുന്നത് ഡയറി മിൽക്കിൻ്റെ വലിയ ബാർസ് ആയിട്ടാണ്. അപ്പം ഇതാണ് ഫസ്റ്റ് ബോക്സ് വന്നിട്ട്. അടുത്ത ബോക്സ് നമ്മൾ ചെയ്യുന്നത് അടിയിലെ ഭാഗത്ത് സെയിം ഇതുപോലെ തന്നെ മിനി ചോക്ലേറ്റ്സ്, മുകളിലെ ഭാഗത്ത് മാസിൻ്റെ ബാർസ് ആയിട്ടാണ്. പിന്നെ അതിൻ്റെ അടുത്ത ബാസ്ക്കറ്റും സെയിം അടിയിൽ മിനീസും മുകളിലെ ഭാഗത്ത് സ്നിക്കേഴ്സിൻ്റെ ബാർസും ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇത് രണ്ടും ഒന്ന് കണ്ടാലോ.
അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു മേക്കപ്പിൻ്റെ ബോക്സാണ്. കുറച്ച് മേക്കപ്പിൻ്റെ ഐറ്റംസ് എല്ലാം വെച്ചിട്ടുള്ള ഒരു ബോക്സ്. അപ്പം അടിയിലെ ഭാഗത്ത് വൈറ്റ് ട്രേസും പിന്നെ മുകളിൽ ബോക്സായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പം നമുക്ക് ഇതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്ന രണ്ട് ഡ്രസ് ബോക്സാണ്. അടിയിലെ ഭാഗത്ത് വൈറ്റ് കളർ ലിഡും മുകളിലെ ഭാഗത്ത് ട്രാൻസ്പെറൻറ്റ് കവറിങ് ആയിട്ടുള്ള രണ്ട് ഡ്രസ് ബോക്സാണ്. ഒന്നിലൊരു മെയിൻ ഡ്രസ്സും മറ്റതിൽ ഒരു രണ്ട് ഡ്രസ്സ് ആയിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പം നമുക്ക് ഈ ഡ്രസ്സൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്താലോ. അടുത്ത നമുക്ക് ചെയ്യാനുള്ളത് മുസല്ലിയും നിസ്കാര കുപ്പായവും ഖുർആനൊക്കെ വെച്ചിട്ടുള്ള ഒരു ബോക്സാണ്. ഇതോട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഓൾമോസ്റ്റ് സാധനങ്ങൾ സെറ്റ് ചെയ്യലൊക്കെ കഴിയും. ബാക്കി ഫ്ലവേഴ്സ് കാര്യങ്ങളും റിബണിൻ്റെ ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ ആണുള്ളത്. അപ്പം നമുക്ക് ഇതും കൂടെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫൈനൽ ലുക്ക് വന്നിട്ടതാണ്. ഇനി നമുക്ക് ഫ്ലവേഴ്സ് വെച്ച് കൊടുക്കാനും അതുപോലെ തന്നെ ഒരു ഗോൾഡിൻ്റെ ഒരു ട്രേ കൂടെ ബാക്കിയുണ്ട്. അതവർ സാധനങ്ങൾ എടുക്കാൻ വരുമ്പോൾ കൊണ്ടുവരാമെന്ന് പറഞ്ഞു വെച്ചാണ്. അപ്പം നമുക്കിനി റിബണിൻ്റെ പരിപാടികളും അതുപോലെ തന്നെ ബാക്കി നെയിംസ് ഒട്ടിച്ചു കൊടുക്കാനും പിന്നെ ഫ്ലവേഴ്സ് വെക്കാനും കൂടിയാണുള്ളത്. അപ്പം നമുക്ക് ബാക്കി നെയിംസൊക്കെ ഒട്ടിച്ചു കൊടുക്കുക, എന്നിട്ട് റിബൺ ചെയ്യേണ്ട ബോക്സൊക്കെ റിബൺ ചെയ്ത് കൊടുക്കുക. അപ്പോൾ റിബണൊക്കെ ചെയ്തിട്ടുള്ള ഫൈനൽ ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണുള്ളത്. ഇനി നമുക്ക് ഫ്ലവേഴ്സ് കൊടുക്കാനാണുള്ളത്. അപ്പം ഇതെല്ലാം തലേന്ന് രാത്രിയാണ് ചെയ്തിട്ടുള്ളത്. അപ്പം പിറ്റേ ദിവസം രാവിലെ പോയി ഫ്ലവേഴ്സ് കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുവന്നിട്ട് ബാക്കി പരിപാടികളൊക്കെ നോക്കണം. അപ്പം നമ്മൾ നെക്സ്റ്റ് ഡേ ഫ്ലവർ ഷോപ്പിലെത്തി ഫ്ലവേഴ്സൊക്കെ വാങ്ങിച്ച്, നമ്മൾ മെയിനായിട്ട് വാങ്ങിച്ചിട്ടുള്ളത് ഒരു ലൈറ്റ് പിങ്ക് കളറിൽ വന്നിട്ടുള്ള ഒരു റോസും അതുപോലെ തന്നെ ബ്ലൂ ഡേയ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വയലറ്റ് കളർ ഫ്ലവറും വൈറ്റ് കളർ ജമന്തിയും ലീഫും അതുപോലെ തന്നെ ഒരു ലാവൻഡർ കളറിലുള്ള ജമന്തിയും കാമിനി പറഞ്ഞിട്ടുള്ള ലീഫും പിന്നെ ജിപ്സം ഫ്ലവറാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പം ഫ്ലവേഴ്സൊക്കെ വെച്ചെടുക്കുന്ന വീഡിയോസൊന്നും എനിക്ക് അധികം എടുക്കാൻ പറ്റിയില്ല. അപ്പം നമ്മളെ ഫൈനൽ ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണുള്ളത്. അപ്പം നമുക്ക് ഫൈനൽ ലുക്ക് കണ്ടാലോ. അപ്പോൾ ഇതാണ് നമ്മളെ ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ കളർ തീം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്നൊക്കെ ഉള്ളത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ കസ്റ്റമർ സാധനങ്ങളൊക്കെ കൊണ്ടുപോകാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്, ബൈ ബൈ.